നമസ്കാരം മലയാളികൾ കിറ്റക്സിനെ ബഹിഷ്കരിക്കണം അതിൽ ഇനി ഒരു സംശയവുമില്ല ഈ നാടിന്റെ ഉപ്പും ചോറും തിന്നു വളർന്നതിനു ശേഷം ഈ നാടിനോട് നെറികേട് കാട്ടുന്ന ഒരു മുതലാളിയുണ്ട് അദ്ദേഹത്തെ ഈ നാടിനെ വളർത്തണോ എന്നത് സംബന്ധിച്ച് കേരള പൊതുജനത ഒരു തീരുമാനമെടുക്കേണ്ട സന്ദർഭമുണ്ട് എന്താണ് ഈ പറയുന്ന സാബു എം ജേക്കബിന് ഈ നാട്ടിൽ നേരിട്ട അവഹേളനം എന്ന് പറയുന്നത് 8000 10000 16000 രൂപ എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട തൊഴിലാളികളെ തൊഴിൽ ചൂഷണം നടത്തി വളർന്നു ഈ നാട്ടിലെ കേരളക്കരയുടെ പൈസ കൊണ്ട് മാത്രം ഇത്രത്തോളം തടിച്ചു കൊഴുത്തൊരു മുതലാളി അദ്ദേഹം ഈ എക്സ്പോർട്ട് ബിസിനസ്സിലൊക്കെ കടന്നിട്ട് വലിയ കാലമായിട്ടില്ല പക്ഷേ കിറ്റെക്സ് എന്ന സ്ഥാപനം അദ്ദേഹം ഇട്ടതിനു ശേഷവും അദ്ദേഹം ചാനലുകളിലൂടെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുത്തു അദ്ദേഹത്തിന് ഈ നാട്ടിൽ ഒരു പേരും ഒപ്പം ഒരു വലിയ സ്ഥാപനവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് ഈ പറയുന്ന തെലുങ്കാനയോ കർണാടകയോ തമിഴ്നാടോ ഒന്നുമല്ല ഈ നാട്ടിലെ കേരളീയരുടെ ഉപ്പും ചോറും വിയർപ്പും മാത്രമാണ് അത് നിങ്ങളുടെ കയ്യിലെത്തി നിങ്ങൾ അങ്ങോട്ട് വളർന്നപ്പോൾ ഈ നാടിനോട് നിങ്ങൾക്ക് പുച്ഛം നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ മറക്കരുത് ഇതെന്തൊരു സംസ്ഥാനമാണ് ഇവിടെ വ്യവസായികൾക്കൊന്നും ഒരു സാധ്യതയില്ല ഏത് വ്യവസായികളാണ് നിങ്ങളെക്കാളും വലിയ വ്യവസായികളാണ് യൂസുഫ് അലി രവി പിള്ള ഗോയങ്കൽ ഇത്തരത്തിലുള്ള വ്യവസായികളെല്ലാം ഈ നാട്ടിൽ അവർ നടത്തുന്ന ബിസിനസ്സുകൾക്ക് കേരളം പോലെ ഒരു മണ്ണ് ഇത്രത്തോളം നിക്ഷേപക സൗഹൃദമായിട്ടുള്ള ഒരു മണ്ണില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പോരാത്തതിന് നീതി ആയോഗിന്റെ സൂചികയിൽ കേരളം വ്യവസായത്തിന്റെ കാര്യത്തിലും നമ്പർ വൺ പട്ടത്തിലേക്ക് വരുമ്പോൾ സാബു എം ജേക്കബിന് മാത്രം എന്തോ ഒരു ചെറിയ പ്രശ്നം ആ ചെറിയ പ്രശ്നം മാറ്റാൻ ഈ നാട്ടിലെ മലയാളികൾ ഇനി ഒറ്റക്കെട്ടായി രംഗത്ത് വരേണ്ടിയിരിക്കുന്നു അതായത് കിറ്റെക്സ് ഇനി വേണ്ട എന്നൊക്കെ തീരുമാനിക്കുക ഇനി ഈ നാട്ടിൽ അദ്ദേഹം ഒരു കിറ്റെക്സ് നിർത്തിയിട്ട് ബാക്കിയുള്ള കോടിയെല്ലാം തെലുങ്കാനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ ഒരു പ്രോഡക്റ്റും ഈ നാട്ടിലെ ആൾക്കാർ വേണ്ട എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ചെറിയ ക്രിമിയടി അങ്ങ് മാറിക്കിട്ടിയെന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ എത്രത്തോളം മലയാളികൾക്ക് ജോലിയുണ്ട് എന്നുകൂടി പരിശോധിക്കണം അതായത് ഈ നാട്ടിലെ യുവാക്കളെ സംബന്ധിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യുവാക്കൾ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ജോബിൽ ഏർപ്പെടുന്നവരാണ് അത്തരം ജോബുകൾ ചെയ്യുന്ന എത്ര പേർ ഈ പറയുന്ന കിറ്റെക്സിനകത്തുണ്ട് എന്ന് പരിശോധിച്ച് നോക്കിയാൽ തുലവും തുച്ഛവുമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ എന്ന് പറയുന്നവർ അത് പാവപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടെ കൊണ്ടിട്ട് അദ്ദേഹം മാട് പോലെ പണിയെടുപ്പിച്ചിട്ട് തുച്ഛമായ വേതനം കൊടുത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് പോരാത്തതിന് അവിടെ നടത്തിയ പരിശോധനകളിൽ ചില പോരായ്മകൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൽ വിറളി പൂണ്ടാണ് ഇപ്പോൾ ഈ ചാട്ടം നടത്തുന്നത് കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കാത്ത സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന കിറ്റെക്സ് എന്ന് പറയുന്നത് അവിടെ തൊഴിലാളികൾക്ക് ഒരു അവകാശവുമില്ല തൊഴിലാളികൾക്ക് ഈ പറയുന്ന മുതലാളിയെ കാണാൻ കൂടി കിട്ടില്ല കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ സ്വഭാവം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഏത് തരത്തിലായിരിക്കും ഈ മഹാൻ ഇടപെടുന്നത് ഒരു പക്ഷേ അവഹേളിച്ച് തള്ളും പുച്ഛിച്ച് തള്ളുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുന്നത് പോരാത്തതിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം അവിടെ ജോലി കൊടുത്തിരിക്കുന്നത് സ്ത്രീജനങ്ങൾക്കാണ് സ്ത്രീജനങ്ങളാകുമ്പോൾ പ്രതിഷേധങ്ങൾ കുറവായിരിക്കുമല്ലോ പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കുറഞ്ഞിരിക്കണമല്ലോ പുരുഷന്മാർ കൂടിക്കഴിഞ്ഞാൽ അവിടെ വലിയ തോതിൽ പ്രതിഷേധം ഉയരും തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിനെതിരെ അവർ സംഘടിക്കും പ്രതികരിക്കും അതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ പ്രതികരണ ശേഷി കുറഞ്ഞ ടീമുകളെ കൊണ്ടെത്തി അദ്ദേഹം താമസിപ്പിച്ചിരുന്ന ചില ഫോട്ടോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ബാത്റൂമൊക്കെ പിന്നീട് നവീകരിക്കപ്പെട്ടു ആ തരത്തിലുള്ള ഇടപെടലുകൾ നിങ്ങൾ ഈ നാട്ടിൽ നടത്തുന്നുണ്ട് ആ കൊള്ളരുതായ്മകൾ ഈ നാട് ചൂണ്ടിക്കാട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ഈ നാട് മോശമാണ് ഈ നാട്ടിൽ വ്യവസായം ചെയ്യാൻ കൊള്ളില്ല നിങ്ങൾ ഇന്നിപ്പോൾ ഇരിക്കുന്ന ആ സീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേടിത്തന്നത് ഈ കേരളമാണ് ഈ കേരളത്തിലെ മണ്ണിൽ നിന്നാണ് സാബു എം ജേക്കബിന്റെ പിതാവ് അന്ന അലുമിനിയം തുടങ്ങിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ നിങ്ങൾ കിറ്റെക്സ് എന്ന ഈ സ്ഥാപനത്തിൽ എത്തി നിൽക്കുന്നത് അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ കേരളം നിങ്ങളെ പിന്തുണച്ചതിൽ വലിയൊരു കഥ പറയാനുണ്ടാകും അന്ന് ഈ പറയുന്ന തെലുങ്കാനയോ കർണാടകയോ തമിഴ്നാടോ നരേന്ദ്രമോദിയോ അമേരിക്കയോ ഒന്നൊന്നും നിങ്ങളുടെ മുന്നിൽ ഇല്ലായിരുന്നു നിങ്ങൾ കേവലം ഒരു ചെറുകിട ബിസിനസ്സുകാർ ഈ നാട്ടിലെ രാഷ്ട്രീയവും ഈ നാട്ടിലെ പൗരന്മാരും എല്ലാവരും നിങ്ങളെ പിന്തുണച്ചത് കൊണ്ടാണ് സാബു എം ജേക്കബ് ഇന്ന് കാണുന്ന സാബു എം ജേക്കബ് ആയതിന് അല്ലെങ്കിൽ അതുപോലെ അതിനകത്ത് ജോലി ചെയ്യുന്ന കുറെ അടിമകളുണ്ടല്ലോ ആ അടിമകളെ പോലെ എവിടെയെങ്കിലും സാബു എം ജേക്കബിനും നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ഇല്ലായിരുന്നെങ്കിൽ ജോലി ചെയ്യേണ്ട ഒരു ഗതികേട് വന്നേനെ അപ്പോ മറ്റുള്ളവരുടെ ഗതികേടിനെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങൾ ഈ നാട്ടിലെ മഹാനായ പുരുഷനായിട്ട് അംഗീകരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല മിസ്റ്റർ നിങ്ങൾ എന്തോ വലിയ സംഭവമാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് ഈ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നുണ്ട് ആ സംരംഭകരോട് നിങ്ങളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്താണ് ഈ നാടിന്റെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് ഇതൊന്നും വേണ്ട നിങ്ങൾ ഒരു കാര്യം ആലോചിക്കൂ മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെ സൗഹൃദമല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ
അൻപത് ലക്ഷത്തോളം വരുന്നു കേരളത്തിലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി തേടി ഈ നാട്ടിൽ വരുന്നവരുടെ എണ്ണം 50 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന സ്വർഗരാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗസമാനമായ സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തിനാണ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളം തേടി വരുന്നത്? കേരളം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് പുച്ഛമാണെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് കേരളം ഈ നാട്ടിലെ ഗൾഫാണ്. ഇന്ത്യയിലെ ഗൾഫിലെ മണ്ണ് പോലെയാണ് കേരളത്തിലേക്ക് അവർ ഓടി വരുന്നത്. ഈ ബാക്കിയുള്ള നോർത്തിലെ സ്റ്റേറ്റുകളായ ബംഗാൾ ആയിക്കോട്ടെ, ആസാം ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, അല്ലെങ്കിൽ തെലുങ്കാന ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റുകളിൽ നിന്ന് പരിശോധിച്ചാലും കേരളത്തിലെ നിർമ്മാണ പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യാൻ എത്തുന്നവരുടെ എണ്ണം, അവിടെ നിന്നൊക്കെ ഉള്ളവരുടെ എണ്ണം കൂടി ഉണ്ട് എന്ന് സാബു എം ജേക്കബ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ നാട്ടിൽ വളരെ മോശമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ തൊഴിലാളികളോടെങ്കിലും പോയി ചോദിക്കണം, അന്തസ്സുള്ള കൂലി കിട്ടുന്ന വേറെ ഏത് സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ ഇത്രമാത്രം അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തക്ക സേവനങ്ങൾ കിട്ടുന്ന നാട് ഏതുണ്ടെന്ന്? ഈ നാട്ടിൽ എല്ലാവർക്കും വാക്സിൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, റേഷൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. മറ്റേത് സ്റ്റേറ്റുകൾക്ക് നിങ്ങൾക്ക് ഉദാഹരണം പറയാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് സാബു എം ജേക്കബ് കണ്ട കേരളമല്ല ഈ കേരളമെന്ന് പറയുന്നു. സാബു എം ജേക്കബ് ഈ കേരളത്തിനെ എത്രത്തോളം അവഹേളിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ സാബു എം ജേക്കബിൻ്റെ ഈ അഹങ്കാരം തീർക്കാൻ കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം തീരുമാനിക്കേണ്ടതാ. ഇനി കിറ്റെക്സ് ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കണം. കിറ്റെക്സ് ഇല്ലാതെ മലയാളിക്ക് തുണി കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയണമല്ലോ. സ്കൂബി ഇല്ലാതെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റുമോ എന്ന് ഈ നാട്ടുകാർക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാലോ. അതുകൊണ്ട് സാബു എം ജേക്കബ് കൂടുതൽ ഉറഞ്ഞു തുള്ളിയെന്ന് കരുതിയാൽ കേരളം അങ്ങ് വിരണ്ടു പോകാനൊന്നും പോകുന്നില്ല. നിങ്ങളെ നിക്ഷേപം ഇവിടെ വേണ്ടടോ? അല്ലാതെ അന്തസ്സുള്ളവർ ഈ നാട്ടിലേക്ക് വരും. ഈ നാട്ടിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ തക്ക ശേഷിയുള്ള നിരവധി പേർ വരും. നിങ്ങളുടെ കമ്പനിയിൽ വലിയ മലയാളികൾക്കൊന്നും ജോലി കൊടുത്തായിട്ടൊന്നും അവകാശപ്പെടരുത് മിസ്റ്റർ. അതുകൊണ്ട് നിങ്ങൾ ഈ നാടിനെ അവഹേളിച്ചിട്ട് പോകുമ്പോൾ ഈ നാട്ടുകാർ അതിന് തിരിച്ചൊരു പണിയും കൂടി തന്നാൽ ഈ സാബു എം ജേക്കബിന് പിന്നീട് എത്ര ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങുമെന്നൊന്ന് കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ അങ്ങ് തുള്ളണ്ട. ഈ നാട്ടുകാർ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച അഹങ്കാരത്തിന് വലിയ താമസമില്ലാതെ മറുപടി തരാൻ ഒരുങ്ങുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ക്യാമ്പയിൻ ഈ നാട്ടിൽ ആരംഭിക്കേണ്ടതാണ്. സാബു എം ജേക്കബിന്റെ ഈ നെറുകേടിനെയും അദ്ദേഹത്തിന്റെ ഈ അഹങ്കാരത്തെയും ഈ ദാർഢ്യത്തെയും തകർക്കാൻ കിറ്റെക്സ് എന്ന പ്രോഡക്റ്റിനെ ഈ നാട് പൂർണ്ണമായി ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ഇനി കിറ്റെക്സ് വേണ്ട എന്ന തീരുമാനം നാട് കൈക്കൊണ്ടാൽ സാബു എം ജേക്കബിന്റെ അഹങ്കാരം തീർത്ത് ഈ നാടിന്റെ മുന്നിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കുന്നത് കാണാൻ കഴിയുമെന്നുള്ളത് പൊതുജനം തിരിച്ചറിയണം.